ഹായ് ഗായ്സ്, എന്റെ എല്ലാ ചങ്ക് സബ്സ്ക്രൈബറിനും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മുടെ ഐ പി എൽ ക്വാളിഫയർ 2 ആണ് ഇന്ന് നടക്കുന്നത്. ആവേശ പോരാട്ടത്തിൽ ഇന്ന് നടക്കുന്നത് രാജസ്ഥാൻ റോയൽസും എസ് ആർ എസും തമ്മിലുള്ള മത്സരമാണ്. അപ്പം ആരാ വിജയിക്കുന്നതെന്ന് നമുക്ക് രാത്രി 7:30 കണ്ടിരുന്ന് കാണാം. നമ്മുടെ മലയാളി പയ്യൻ നമ്മുടെ ഐ പി എൽ ട്രോഫിയിൽ മുത്തമിടുന്നത് കാണാൻ വേണ്ടിയാണ് നമ്മൾ കാത്തിരിക്കുന്നത്. അപ്പം കഴിഞ്ഞ കളി കെ കെ ആറിനോട് തോറ്റാണ് എസ് ആർ എസ് വരുന്നത്. ഇന്ന് ആർ സി ബിനെ തോപ്പിച്ചാണ് നമ്മുടെ രാജസ്ഥാൻ മലയാളി പയ്യൻ വരുന്നത്. അപ്പൊ ഇന്നത്തെ എസ് ആർ എച്ച് രാജസ്ഥാൻ റോയൽസിനോട് വാശി തീർത്തുള്ള കളിയായിരിക്കും കളിക്കുന്നത്. ആദ്യത്തെ കളിയിൽ അഭിഷേക് ശർമ്മയ്ക്കും നമ്മുടെ ട്രാവിസ് ഹെഡിനും ഫോമാകാൻ പറ്റിയില്ല. ഈ വർഷത്തെ കളി നോക്കുകയാണെങ്കിൽ തന്നെ 250 എബോ അടിക്കുന്ന നല്ല അടിപൊളി ഒരു ടീമായിട്ടാണ് പാറ്റ് കമ്മിൻസ് നയിക്കുന്ന എസ് ആർ എച്ച് വരുന്നത്. അപ്പൊ കഴിഞ്ഞ കളിയിൽ ആർ സി ബിനോട് ഫോമാകാൻ പറ്റാത്ത ഒരു വാശി ചിലപ്പോൾ രാജസ്ഥാൻ റോയൽസിനോട് തീർക്കാം. പിന്നെ രാജസ്ഥാൻ ബോളേഴ്സ് നോക്കുകയാണെങ്കിൽ തന്നെ ട്രെൻഡ് ബോൾട്ട് ഒഴികെ ബാക്കി എല്ലാ ബോളേഴ്സും ഫോം ഔട്ടാണ്. ട്രെൻഡ് ബോൾട്ട് അത്യാവശ്യം റണ് വിട്ടുകൊടുക്കാൻ മടിക്കുന്നത്. എസ് ആർ എച്ചിനെ നോക്കുകയാണെങ്കിൽ തന്നെ ഏറ്റവും കൂടുതൽ റൺസ് വിട്ടുകൊടുക്കാൻ മടി കാണിക്കാത്തൊരു ടീമാണ്. ബാറ്റിംഗ് നിര കൊണ്ടാണ് എസ് ആർ എച്ച് ഇവിടം വരെയൊക്കെ എത്തിയിരിക്കുന്നത്. പിന്നെ ഇന്നത്തെ ഒരു ക്വാളിഫയർ തോറ്റു കഴിഞ്ഞാൽ ആരും പുറത്തോട്ട് പോവാം. ജയിക്കുന്ന ടീം ഫൈനലിലോട്ടും. കഴിഞ്ഞ കളിയിൽ വെച്ച് നോക്കുകയാണെങ്കിൽ കേക്കാരനോട് തോറ്റു വരുന്ന എസ് ആർ എച്ച് രണ്ടാമത്തെ നമ്മുടെ സഞ്ജു സാംസന്റെ ടീം വരുന്ന കിങ് കോഹ്ലിയുടെ ആർ സി ബിനെ തോപ്പിച്ചുകൊണ്ടാണ്. എസ് ആർ എച്ച് വരുന്ന രാജസ്ഥാൻ റോയൽസ് വിജയിച്ചുകൊണ്ടാണ് വരുന്നത്. എസ് ആർ എച്ച് എന്ന് പറയുമ്പം കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനോട് തോറ്റ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് നേരെ ഫൈനലിലോട്ടും കയറി. ഇന്നത്തെ ഒരു മത്സരം നോക്കുകയാണെങ്കിൽ വമ്പ മത്സരം കാണാം. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് തോക്കുന്നവരെ ഉറപ്പായും പുറത്തോട്ട് പോകും. പിന്നൊരു നമുക്ക് മത്സരം കിട്ടത്തില്ല ഈ കൊൽക്കത്ത എസ് ആർ എച്ച് കളിച്ചതുപോലെ. ജയിക്കുന്ന ടീം നേരെ ഫൈനലിലോട്ടും തോക്കുന്ന ടീം എന്തായാലും പുറത്തോട്ടും. അപ്പൊ ഇന്നത്തെ മത്സരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തുവാണ് മരണ കളിയായിരിക്കും. അദ്ദേഹത്തെ കളി നമുക്ക് ഇന്ന് കാണാൻ കഴിയും. അപ്പൊ സഞ്ജു സാംസന്റെ സ്ഥിരതയില്ലാത്ത കളിയാണ് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. വേൾഡ് കപ്പിന്റെ സെലക്ഷൻ കഴിഞ്ഞതിൽ പിന്നെ സഞ്ജു സാംസൺ അങ്ങോട്ട് വലിയ ഫോമിലല്ല കളിക്കുന്നത്. സ്ഥിരതയില്ല. കഴിഞ്ഞ കളിയിൽ തന്നെ ഉണ്ടല്ലോ നമ്മുടെ ആർ സി ബിനോട് കളിച്ചപ്പോ നമ്മുടെ യശസ്വി ജയ്സ്വാളിന്റെ ചെറിയൊരു തുടക്കവും പിന്നെ റിയാൻ പരാഗിന്റെ കളിയും അതൊക്കെ കൊണ്ട് തട്ടിമുട്ടിയൊക്കെയാണ്. ഒരു 20 റൺസെങ്കിലും കൂടുതൽ ആർ സി ബി അടിച്ചിരുന്നെങ്കിൽ ചിലപ്പോൾ മത്സരഫലം മറ്റൊന്നായ. ഇങ്ങനെ സ്ഥിരതയില്ലാണ്ട് സഞ്ജു നീ കളിക്കുകയാണെന്നുണ്ടെങ്കിൽ ഫൈനൽ കപ്പിൽ നീ മുത്തം ഇടത്തില്ല. ഇന്നത്തെ ഒരു കളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതേ കണക്കത്തെ ഒരു ടീമായിട്ടാണ് കളിക്കുന്നത് എന്നുള്ളൊരു ഓർമ്മ വേണം. ആരാണ് ടോസ് ഇടുന്നത്? അതായത് നമ്മളെ ചെപ്പോക്കിലെ പിച്ച് അറിയില്ല, സ്ലോ പിച്ചാണ്. അതായത് ആദ്യം ബാറ്റ് ചെയ്യുന്നവർക്ക് ചാൻസ് കുറവാണ് കളി കഴിക്കാൻ. രണ്ടാമത് ബാറ്റ് ചെയ്യുന്ന അപ്പൊ ടോസ് നിർണായകമാണ് ഇന്നത്തെ. അപ്പൊ ടോസ് നിർണായകമാണ്. എസ് ആർ എച്ചിന് ടോസ് വീണ് കഴിഞ്ഞാൽ പൊതുവെ അവർ ബാറ്റിംഗ് എടുത്തിട്ട് റൺസ് അടിച്ചു വെക്കാറാണ്. പക്ഷെ ഇന്നത്തെ കാര്യം നോക്കുകയാണെങ്കിൽ പാറ്റ് കമ്മിൻസ് ക്യാപ്റ്റൻ ആ ടീമിനും അറിയാം ഇവിടുത്തെ സ്ലോ പിച്ച് ആയതുകൊണ്ട് ചേസ് ചെയ്യാനാണ് അവരും നോക്കുന്നത്. അപ്പൊ ടോസ് ആർക്കാണോ വീഴുന്നത് അവര് ബോളിംഗ് തിരഞ്ഞെടുക്കാനാണ് കൂടുതലും ചാൻസ്. കഴിഞ്ഞ എസ് ആർ എച്ചും രാജസ്ഥാനും കൂടെയുള്ള അവസാനഘട്ട മത്സരത്തിൽ നമ്മൾ കണ്ടതാണ് ലാസ്റ്റ് ഭുവനേഷ് കുമാർ പറഞ്ഞ ബോളിൽ നമ്മുടെ റോമൻ പവൽ എൽ ബി ഔട്ടായി. ഒരു റൺസ് അകലെ നമ്മുടെ രാജസ്ഥാൻ തോറ്റുപോയി. പക്ഷെ അതുകൊണ്ട് ചിലപ്പോൾ അതിന്റെ പകരം വീട്ടാനും സഞ്ജുവിന്റെ ടീമിന് ഇന്ന് അവസരമുണ്ട്. സഞ്ജുവിന് തിളങ്ങാനുള്ള അവസരവും കൂടെ ഇന്നുണ്ട്. അതായത് നമ്മുടെ ഓപ്പണിംഗ് ഞാൻ കഴിഞ്ഞ കളിയിൽ പറഞ്ഞതുപോലെ ആർ സി ബിക്കെതിരെ ഞാൻ പറഞ്ഞതുപോലെ നമ്മുടെ യശസ്വി ജയ്സ്വാൾ ക്രീസിലുണ്ടെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും അനായാസം നമുക്ക് കളിയിരിക്കാം. ഇന്നലെ ഒന്ന് യശസ്വി ജയ്സ്വാളിന് ഫോം ആയില്ലെങ്കിൽ തന്നെ നമ്മുടെ സഞ്ജു ക്യാപ്റ്റനെങ്കിലും ഇന്ന് ഫോം ആയില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ഫൈനലിന്റെ അരികെ വീണുപോകും. അതായത് നമ്മുടെ ആർ സി ബി ഇത്രയും കളി തോറ്റു വന്നിട്ട് ആദ്യത്തെ അഞ്ച് കളി തോറ്റു വന്നിട്ട് ബാക്കി അഞ്ച് കളി നല്ല അടിപൊളി മിന്നുന്ന ഫോമിലാണ് കളിച്ചത്. പക്ഷെ രാജസ്ഥാന്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ തോറ്റു വന്നിട്ട് ആർ സി ബിക്കെതിരെ ജയിച്ചൊരു കളിയും കൂടെയാണ് നമ്മൾ കണ്ടത്. അപ്പൊ കളി എപ്പോ വേണമെങ്കിലും തിരിയാൻ മറിയാം. അപ്പൊ ഇന്ന് നല്ല രീതിയിൽ ആരാണോ ബാറ്റ് ചെയ്യുന്നത് അവര് നല്ല ഫോമിൽ കളിച്ചാലേ നമുക്ക് ഇന്ന് കളിയിക്കാൻ പറ്റത്തുള്ളൂ. ഇല്ലാന്നുണ്ടെങ്കിൽ മത്സരഫലം വേറെ ഒന്നും. അതും ചേസ് ചെയ്യുമ്പം ആദ്യം ബാറ്റ് ചെയ്യുന്ന ടീമിനെ കൊണ്ട് കുറവ് റൺസിൽ ഒതുക്കുകയും വേണം. നമ്മുടെ എസ് ആർ എച്ച് നോക്കുകയാണെങ്കിൽ അവർ ബാറ്റിംഗ് എടുത്തു കഴിഞ്ഞാൽ ഒരു ഏത് സ്ലോവർ ബോൾ പിച്ചാണെങ്കിൽ തന്നെ അവർ നല്ല റൺ റേറ്റ് അടിച്ചു വെക്കാൻ നോക്കും. കഴിഞ്ഞ കളിയിൽ തന്നെ ഉണ്ടല്ലോ കൊൽക്കത്ത ആദ്യം ട്രാവിസ് ഹെഡിനെ അഭിഷേക് ശർമ്മേനെയും ഒതുക്കിയിട്ട് വരെ അവർ 159 റൺസ് അടിച്ചു. 170 പക്ഷെ അവരുണ്ടായിരുന്നുണ്ടെങ്കിൽ ഒരു 270-280 അടിച്ചു വെച്ചിരുന്നെങ്കിൽ കൊൽക്കത്ത ഉറപ്പായിട്ടും പുറത്തു പോയനെ എസ് ആർ എച്ച് ഫൈനലിൽ കയറിയനെ. അപ്പം ഇന്നത്തെ കളി നമ്മള് അതായത് ട്രെൻഡ് ബോൾട്ട് ആയിരിക്കും ഓപ്പണിംഗ് ബോൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിപ്പം ചേസിംഗിലാണെങ്കിലും ഫസ്റ്റ് ആണെങ്കിലും ട്രെൻഡ് ബോൾട്ടിനെ നമ്മൾ ഇന്ന് ബോൾ കൊടുക്കാൻ ചാൻസ് ഉള്ളു. സഞ്ജു അങ്ങനെ കൊടുക്കത്തുള്ളൂ. ഇതേ കണക്ക് തന്നെ എസ് ആർ എച്ചും ബോളിംഗ് എടുക്കുവാണെങ്കിൽ തന്നെ ഭുവനേഷ് കുമാറിന് കൊടുക്കാനേ നോക്കത്തുള്ളൂ. അപ്പൊ നമ്മൾ ഇന്നത്തെ കളി എന്ന് പറയുമ്പോൾ അത്രക്ക് ആകാംക്ഷയോടെ ചിലവരുടെ ഒരു വിചാരമുണ്ട് വായിൽ ബോള്
ബോള് വരുന്ന് എറിയുന്ന അപ്പത്തിന്ന് ബാറ്റ് അടിക്കുന്നു. ഇങ്ങനെ ഒരു മൈൻഡ് ഈ കളി കാണുന്നവരുണ്ട്. അങ്ങനെയല്ല, ഒരേ ഐഡിയകളുണ്ട്, ഒരു ബുദ്ധിപരമായിട്ടുള്ള നീക്കങ്ങള്. അങ്ങനെ കളിയെ കുറിച്ച് പ്രത്യേകം അറിയുന്നവർക്കേ ഞാൻ ഈ പറയുന്നത് മനസ്സിലാകത്തുള്ളൂ, ഇല്ലെങ്കിൽ ഇങ്ങനെ വായുവിൽ എഴുതിയാണൊക്കെ ആകത്തുള്ളൂ. ആർക്കും മനസ്സിലാകത്തില്ല ഇവൻ എന്ത് ചെയ്യിക്കാണെന്ന് പറയുന്നത്. അങ്ങനെയല്ല, ഒരു ക്രിക്കറ്റ് കളി എന്നൊക്കെ പറയുമ്പോൾ ഐഡിയ പരമായിട്ടുള്ള മാന്യന്മാരുടെ കളിയാണ്. തന്ത്രപരമായിട്ട് നമ്മളെ ബോളിംഗ് ചെയ്യാനുണ്ട് തന്ത്രമുണ്ട്, ബാറ്റിംഗ് ചെയ്യാൻ തന്ത്രമുണ്ട്, ഫീൽഡിംഗ് ചെയ്യാൻ, ക്യാപ്റ്റൻസി, അതേണക്ക് ടോസ് ഇടുമ്പോൾ ബാറ്റിംഗ് എടുക്കണം, ബോളിംഗ് എടുക്കണം, കുറെ കാര്യങ്ങൾ ഈ കളിയിലുണ്ട്. ഈ കളിയെ കുറിച്ച് അറിയാവുന്നവർ മാത്രമേ ഇത് കേട്ടാൽ ഗുണമുള്ളൂ. അല്ലാത്തവര് ഇങ്ങനെ ഇവിടെ നിന്ന് ഒരുത്തൻ അങ്ങോട്ട് എറിയുന്നു, അവിടെ നിന്ന് ഒരുത്തൻ ഇങ്ങോട്ട് അടിക്കുന്നു, അതല്ല കളി എന്ന് പറയുന്നത്. ഇതിനകത്തും കുറെ ഐഡിപരമായിട്ടുള്ള കാര്യങ്ങളുണ്ട്. അപ്പൊ എല്ലാവരും രാത്രി 7:30 വരെ ഇന്ന് കാത്തിരിക്കണം. നമ്മളെ മലയാളി പയ്യൻ വിജയിക്കട്ടെ. നമ്മൾ കഴിഞ്ഞ കളിയിൽ നമ്മൾ വിചാരിച്ച ആഗ്രഹം അത് തന്നെയായിരുന്നു. പക്ഷെ ഒരു സൈഡിൽ കിങ് കോഹ്ലിക്ക് നമ്മുടെ IPL ട്രോഫിയിൽ മുത്തമിട്ടിട്ടില്ല, അതും ഒരു ചെറിയൊരു ആഗ്രഹമായിരുന്നു. പക്ഷെ ഏറ്റവും കൂടുതൽ ആഗ്രഹം നമ്മുടെ പയ്യൻ ജയിക്കട്ടെ എന്നായിരുന്നു. അത്രയും കളി തോറ്റു വന്നിട്ട് എന്തായാലും നമ്മുടെ ചേസിംഗ് എടുത്തതുകൊണ്ടാണ് കേട്ടോ. ഫസ്റ്റ് ബാറ്റിംഗ് എടുത്തിരുന്നെങ്കിൽ അവർ ചിലപ്പോൾ എറിഞ്ഞ് ഒതുക്കി കളഞ്ഞേനെ. രണ്ടാമത് ചേസ് ചെയ്തപ്പോൾ നല്ല അടിപൊളിയായിട്ട് തന്നെ ഇച്ചിരി പാടുപെട്ടിട്ടാണെങ്കിലും ജയിച്ചവർ. പക്ഷെ ഇന്നത്തെ കളി അതേ കണക്ക് ഇങ്ങനെ പാടുപെട്ട് ജയിച്ചിട്ടൊന്നും കാര്യമില്ല. നല്ല ഫോമിൽ കളിച്ചാൽ മാത്രമേ നമുക്ക് ഇന്ന് കളി ജയിക്കാൻ പറ്റത്തുള്ളൂ. അപ്പൊ ഇന്ന് എന്തായാലും നല്ല നമുക്ക് അവരോട് മറ്റേന്ന് ഒരു ബെസ്റ്റ് ഓഫ് ലക്ക് കൊടുക്കാം. ഇന്ന് നമ്മുടെ പയ്യന്മാര് ജയിക്കട്ടെ. നമുക്ക് SRS വലിയ താല്പര്യമില്ല, നമ്മുടെ രാജസ്ഥാൻ കപ്പടിക്കണമെന്ന് തന്നെയാണ്. ഇത്രയും അവര് ആദ്യത്തെ ടോപ്പിൽ കിടന്നിട്ട് പിന്നെ ബാക്കിയെല്ലാ കളിയും തോറ്റു വന്നിട്ട് ഇങ്ങനെ നിന്നപ്പോ ഒരു വിഷമം. അപ്പൊ ഇന്ന് എന്തായാലും എല്ലാ കളികളും ജയിക്കട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. അപ്പൊ എല്ലാവർക്കും ബൈ ബൈ.